3,272 പേർക്കാണ് 24 മണിക്കൂറിന്റെ സംസ്ഥാനത്ത് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. താരതമ്യേന കുറഞ്ഞൊരു കണക്ക് ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. ഇന്നലെ അത് 5,000 താഴെയായിരുന്നു. ഇന്നിപ്പോൾ 3,272 പേർക്ക് 24 മണിക്കൂറിന്റെ കോവിഡ് സ്ഥിരീകരിക്കുന്നു. സാമ്പിൾ പരിശോധനയിൽ വലിയ കുറവ് ഉണ്ടായിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 33,758 സാമ്പിളുകൾ മാത്രമാണ് പരിശോധിച്ചിട്ടുള്ളത്. എന്തായാലും കുറഞ്ഞ സാമ്പിൾ പരിശോധനാ നിരക്ക്, പോസിറ്റിവിറ്റി നിരക്ക് 9.69. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി. ഷഫീദ്, സാമ്പിൾ പരിശോധനാ നിരക്കിൽ വലിയ കുറവുണ്ട്, പ്രത്യേകിച്ച് ഇന്നലെ ഒരു അവധി ദിവസം കൂടിയായിരുന്നു. എന്നാൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് അതുമായി താരതമ്യം ചെയ്യുമ്പോൾ അത്ര കുറവ് എന്ന് പറയാൻ കഴിയില്ല. 9.69 10 താഴെയാണെങ്കിൽ പോലും ഇത്ര കുറഞ്ഞ സാമ്പിൾ പരിശോധനയിലാണ് ഈ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് എന്നത് ഒരു നിസ്സാര കാര്യവുമല്ല. വിവരങ്ങൾ അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സാമ്പിളുകളുടെ പരിശോധനകളിൽ വന്ന കുറവ് അതുമൂലമുണ്ടായ നിരക്കിലും, അതായത് ഈ പ്രതിദിന രോഗബാധയുടെ എണ്ണത്തിലും ഒരു കുറവുണ്ടായിരിക്കുന്നു. അതാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഏതാണ്ട് 51,893 പേർക്ക് പരിശോധന നടത്തിയപ്പോൾ 4,777 പേർക്ക് കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചിരുന്നു. ഇന്നാകട്ടെ ഇന്നത്തെ കണക്കുകൾ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായും അതിലെ സാമ്പിളുകളുടെ എണ്ണത്തിൽ കുറവുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് സംസ്ഥാനത്ത് 3,272 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇതിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 33,758 സാമ്പിളുകളാണ് സംസ്ഥാനത്ത് പരിശോധിച്ചിട്ടുള്ളത്. മാത്രമല്ല മറ്റ് കണക്കുകളിലേക്ക് പോയി കഴിഞ്ഞാൽ, അതായത് ഈ ജില്ല തിരിച്ചുള്ള കണക്കുകളിലേക്ക് പോയി കഴിഞ്ഞാൽ, ഈ മലപ്പുറത്ത് തന്നെയാണ് ഇന്നും ഏറ്റവും കൂടുതൽ രോഗബാധയുള്ളത്. മലപ്പുറത്ത് കഴിഞ്ഞ ദിവസം 600 മുകളിലേക്ക് പ്രതിദിന രോഗബാധയുടെ എണ്ണം പോയാൽ ഇന്ന് മലപ്പുറത്ത് 541 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കോഴിക്കോട് 383, തൃശൂർ 304, കൊല്ലം 292, ആലപ്പുഴ 287, എറണാകുളം 278, തിരുവനന്തപുരം 255, കോട്ടയം 202, പാലക്കാട് 202, കണ്ണൂർ 154 എന്നിങ്ങനെയാണ് കണക്കുകൾ. ഇടുക്കിയിൽ 146, പത്തനംതിട്ടയിൽ 121, വയനാട് 63, കാസർഗോഡ് 44 പേർക്കും ഇന്ന് രോഗം ബാധിച്ചിട്ടുണ്ട്. മാത്രമല്ല നമ്മൾ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പരിശോധനകളുടെ എണ്ണത്തിൽ കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച വലിയൊരു കുറവുണ്ടായിട്ടുണ്ട്. ആ കുറവിൽ അതിലെ ഒരു കുറവ് തന്നെയാണ് ഈ രോഗബാധയുടെ എണ്ണത്തിലും ഒരു കുറവ് സംഭവിച്ചിരിക്കുന്നത്. അതേസമയം ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 9.69 നമുക്കറിയാവുന്നതുപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസം അത് 10 താഴെ തന്നെ നിൽക്കുകയാണ്. സ്വാഭാവികമായും അതൊരു ആശ്വാസകരമായ കാര്യമാണ്. പക്ഷേ കൂടുതൽ പോകുന്നില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യം തന്നെയാണ് എന്നുള്ളതാണ് സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തുള്ളത്. അത് മാത്രമല്ല ഈ മരണങ്ങളുടെ കാര്യമെടുത്താൽ കഴിഞ്ഞ 23 മരണങ്ങൾ കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൂടാതെ ഇന്ന് രോഗം ബാധിച്ചവരിൽ 2,859 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് കോവിഡ് ബാധിച്ചിട്ടുള്ളത്. 328 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ സമ്പർക്ക രോഗബാധയിലുള്ളത്. 514 പേർക്ക് മലപ്പുറത്ത് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ ഏറ്റത്. കോഴിക്കോട് 362 പേർക്കും സമ്പർക്കത്തിലൂടെ രോഗബാധ ഏറ്റു. 36 ആരോഗ്യ പ്രവർത്തകർക്കും സംസ്ഥാനത്ത് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇനി ഈ കോവിഡ് മുക്തരുടെ നിരക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ 4,705 പേരുടെ പരിശോധനാ ഫലമാണ് നെഗറ്റീവ് ആയിട്ടുള്ളത്. സ്വാഭാവികമായും അതും വളരെ സ്റ്റേബിളായി തന്നെ പോകുന്നു എന്നുള്ളത് സംസ്ഥാനത്തെ സംബന്ധിച്ച് ആശ്വാസകരമായ കാര്യമാണ്. അനുജ ഷഫീദ്, ഇപ്പോൾ ജില്ല തിരിച്ചുള്ള കണക്ക് പരിശോധിച്ചാൽ കുറഞ്ഞ സാമ്പിൾ പരിശോധനയാകട്ടെ, കൂടിയ സാമ്പിൾ പരിശോധനയാകട്ടെ, എപ്പോഴും മലപ്പുറം തന്നെയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഏറ്റവും കൂടുതൽ കോവിഡ് ബാധിതർ എന്ന പട്ടികയിൽ ഒന്നാമതായി നിൽക്കുന്നത്. ഇന്നിപ്പോൾ അത് 541. കുറഞ്ഞ പരിശോധനകൾക്കിടയിൽ പോലും മലപ്പുറം തന്നെയാണ് ഏറ്റവും കൂടുതൽ രോഗബാധിതർ ഓരോ ദിവസവും പുറത്തു വരുന്ന കണക്കുകളിൽ നമ്മൾ കാണുന്നത്. മലപ്പുറത്തെ തന്നെയാണ് തീർച്ചയായും അനുജ. മലപ്പുറം, കോഴിക്കോട്, തൃശ്ശൂർ ഈ മൂന്ന് ജില്ലകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായി പ്രതിദിന രോഗബാധയുടെ എണ്ണത്തിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്നത് എന്നുള്ളതാണ്. ഈ മൂന്ന് ജില്ലകളുടെയും സാഹചര്യം, അത് ഒരു വലിയ കുറവ് ഇവിടുത്തെ രോഗബാധയുടെ എണ്ണത്തിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളത് ആശങ്കാകരമായ ഒരു കാര്യമാണ്. ഈ തിരുവനന്തപുരത്തെ ഒരു സാഹചര്യം പരിശോധിച്ചാൽ, തിരുവനന്തപുരത്തെ കഴിഞ്ഞ ദിവസം 300 മുകളിലേക്ക് കണക്കുകൾ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് അത് 255 300 താഴെയിലേക്ക് വീണ്ടും മാറിയിരിക്കുന്നു. അതേസമയം തന്നെ ഈ എറണാകുളം, ആലപ്പുഴ, കൊല്ലം തുടങ്ങിയ ജില്ലകൾ അവിടെയും ഈ കണക്കുകളുടെ എണ്ണത്തിൽ കുറവ് സംഭവിക്കുന്നില്ല എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. മാത്രമല്ല നമ്മൾ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ മലപ്പുറം, കോഴിക്കോട്, തൃശ്ശൂർ ജില്ലകൾ ഈ മൂന്ന് ജില്ലകളിലും ഉയർന്ന നിരക്ക് തന്നെ തുടരുന്നു. അത് കുറച്ച് ദിവസങ്ങളായി അങ്ങനെ തന്നെ തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഏറ്റവും കൂടുതൽ ആശങ്കയുള്ളത് മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്താണ്. മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ ദിവസം 664 പ്രതിദിന രോഗബാധയുടെ എണ്ണം, ഇന്നത് 541 മാറിയിരിക്കുന്നു. അതൊരു പക്ഷേ ഒരു കുറവ് സംഭവിച്ചതല്ല, മറിച്ച് ഈ പരിശോധനകളുടെ എണ്ണം കുറച്ചപ്പോൾ, പ്രത്യേകിച്ച് ആരോഗ്യവകുപ്പിന്റെ
ഗവൺമെന്റിന്റെ പുതിയ മാർഗനിർദ്ദേശം അനുസരിച്ചുള്ള പരിശോധനാ രീതികൾ അനുസരിച്ച് ഒരു കുറവ് സംഭവിച്ചിരിക്കുന്നു. ആ കുറവിന്റെ അടിസ്ഥാനത്തിലുള്ള ആ പ്രതിദിന രോഗബാധിത എണ്ണത്തിലെ കുറവ് മാത്രമാണ് മലപ്പുറം ജില്ലയിൽ സംഭവിച്ചിട്ടുള്ളത്. ഏതായാലും രോഗമുക്തരുടെ അടക്കം നിരക്ക് അത് നമുക്ക് ആശ്വാസം തരുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോഴും ഈ പ്രതിദിന രോഗബാധിതരുടെ എണ്ണം അത് ഒരു സ്റ്റേബിൾ ഫോർമാറ്റിലേക്ക് അതല്ലെങ്കിൽ ഉയർന്നൊരു നിരക്കിലേക്ക് തന്നെ കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അത് അങ്ങനെ തന്നെ പോകുന്നു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിന്റെ കാര്യത്തിലും അതേ അവസ്ഥ തന്നെയാണ് ഉള്ളത്. ഏതായാലും അടുത്ത ദിവസം തെരഞ്ഞെടുപ്പുണ്ട്. സ്വാഭാവികമായും അതടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ മുൻകരുതൽ നിർദ്ദേശം വേണമെന്നുള്ള കാര്യം ഇതിനോടകം തന്നെ സംസ്ഥാന സർക്കാരും ആരോഗ്യവകുപ്പും അറിയിച്ചിട്ടുമുണ്ട്. അനുജ, സാമ്പിൾ പരിശോധനയിൽ ഗണ്യമായ കുറവ് 24 മണിക്കൂറിനിടെ ഉണ്ടായിട്ടുണ്ട്. 33,758 സാമ്പിളുകൾ മാത്രമാണ് പരിശോധിച്ചത്. അതിലാണ് 3,272 പേർക്ക് സംസ്ഥാനത്ത് 24 മണിക്കൂറിനിടെ കോവിഡ് പോസിറ്റീവ് ആയത്. 4,705 പേർ രോഗമുക്തി നേടുകയും ചെയ്തിട്ടുണ്ട്. ഇന്നും രോഗമുക്തരുടെ നിരക്ക് രോഗബാധിതരുടേതിനേക്കാൾ കൂടുതലാണ്. എന്നാൽ കോവിഡ് പോസിറ്റിവിറ്റി നിരക്ക് 9.69% കുറഞ്ഞ സാമ്പിൾ പരിശോധനയിൽ ഇത്രയും പോസിറ്റിവിറ്റി നിരക്ക് എന്ന് പറയുന്നത് ആശ്വാസകരമായ ഒരു കാര്യമല്ല എന്നതുകൂടി ഓർക്കുക. മലപ്പുറം ജില്ലയിൽ തന്നെയാണ് ഇന്നും ഏറ്റവും കൂടുതൽ കോവിഡ് ബാധിതരുള്ളത്, 541 പേർക്ക്.